എബ്രായർക്കെഴുതിയ ലേഖനമാണ് നാം വായിച്ചു കൊണ്ടേയിരിക്കുക. എബ്രായർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൽ നിന്ന് നമുക്ക് ചിന്തകളെ പങ്കുവയ്ക്കാം. എബ്രായലേഖനം 12-ാം അധ്യായം അതിൻ്റെ 18 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നു. സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതത്തിനും മേഘതമസ് കൂരിരുട്ട് കൊടുങ്കാറ്റ് കാഹളനാദം വാക്കുകളുടെ ശബ്ദം എന്നിവയ്ക്കും അടുക്കലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. ആ ശബ്ദം കേട്ടവർ ഇനി ഒരു വചനവും തങ്ങളോട് പറയരുതേ എന്ന് അപേക്ഷിച്ചു. ഒരു മൃഗമെങ്കിലും പർവ്വതം തൊട്ടാൽ അതിനെ കല്ലെറിഞ്ഞു കൊല്ലണം എന്നുള്ള കൽപ്പന അവർക്ക് സഹിച്ചുകൂടാഞ്ഞു. ഞാൻ അത്യന്തം പേടിച്ചു വിറയ്ക്കുന്നുവെന്ന് മോശയും പറയത്തക്കവണ്ണം ആ കാഴ്ച ഭയങ്കരമായിരുന്നു. പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ യെരുശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതു നിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. അരുളിച്ചെയ്യുന്നവനെ നിരസിക്കാതിരിക്കാൻ നോക്കുകയും ഭൂമിയിൽ അരുളിച്ചെയ്തവനെ നിരസിച്ചവർ തെറ്റി ഒഴിയാതിരുന്നുവെങ്കിൽ സ്വർഗത്തിൽ നിന്ന് അരുളിച്ചെയ്യുന്നവനെ നാം വിട്ടുമാറിയാൽ എത്രയധികം. അവൻ്റെ ശബ്ദം വന്ന് ഭൂമിയെ ഇളക്കി. ഇപ്പോഴോ ഞാൻ ഇനി ഒരിക്കൽ ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കുമെന്ന് അവൻ വാഗ്ദത്തം ചെയ്തു. ഇനി ഒരിക്കൽ എന്നത് ഇളക്കമില്ലാത്ത നിലനിൽക്കേണ്ടതിന് നിർമ്മിതമായ ഇളക്കമുള്ളതിന് മാറ്റം വരും എന്ന് സൂചിപ്പിക്കുന്നു. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം പെരുമാറ്. ഭയത്തോടും ഭക്തിയോടും കൂടെ സേവ ചെയ്യുക. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. ഹല്ലേലൂയ. സന്ധ്യയെങ്കിലും നമ്മൾ ദൈവപാദപീഠത്തിലെ തിരുവചന ധ്യാനം ഒരു ഈവനിങ് ഡിവോഷനായിട്ട് നാം ദൈവസന്ധിയിൽ തുടരുകയാണ്. അങ്ങനെ പുതിയ നിയമത്തിലെ ഭാഗങ്ങൾ വൈകുന്നേരങ്ങളിലും പഴയ നിയമത്തിൻ്റെ അധ്യായങ്ങൾ രാവിലെയുമായിട്ട് നാം രാവിലെയും വൈകിട്ടും ആരംഭിച്ചിരിക്കുന്ന ഈ ഡിവോഷനായിട്ട് അത് വചനവർഷത്തിൽ ആരംഭിച്ചത് ഇന്നും തുടരുവാൻ ദൈവം നമുക്ക് ഇടയാക്കിയതോർത്ത് സ്തോത്രം ചെയ്യുകയാണ്. ഇവിടെ എബ്രായർക്കെഴുതിയ ലേഖനം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതുല്യതയെ കാണിക്കുന്ന പുസ്തകമാണ് എന്ന് നമുക്കറിയാം. ദൂതന്മാരെക്കാട്ടിലും ശ്രേഷ്ഠമാണ് വലിയവനാണ് യേശു കർത്താവ് എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന അവിടുന്ന് പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയ ശേഷം മഹിമയുടെ വലത്ത് ഭാഗത്ത് ഇരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന ദൈവം തൻ്റെ ഭാഗം ഭാഗമായിട്ടും അറിയിച്ചുകൊണ്ടിരുന്ന ദൈവത്തിൻ്റെ ആ റെവലേഷൻ വെളിപ്പാടിൽ അന്ത്യകാലത്ത് അതിൻ്റെ ഫൈനാലിറ്റി അതിൻ്റെ പൂർണ്ണത യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ചു എന്ന് എബ്രായ ലേഖന കർത്താവ് പറയുകയാണ്. ആ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ തുടർന്നുകൊണ്ട് 11-ാം അധ്യായത്തിലേക്ക് എത്തുമ്പോൾ വിശ്വാസ വീരന്മാരുടെ പട്ടികയെ നാം അവിടെ കാണുകയാണ്. 12-ാം അധ്യായത്തിലേക്ക് എത്തുമ്പോൾ പറയുന്നു, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ ഒരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും പെട്ട് മുമ്പി വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടണം. ക്രിസ്തീയ ജീവിതം ഒരു ഓട്ടക്കളമാണ്. അത് നാം ഓടിത്തീർക്കേണ്ട ഒരോട്ടമാണ്. അതെങ്ങനെ ഓടണം? 100 മീറ്ററല്ല അത് ഓടേണ്ടത്. 100 മീറ്റർ ഓടുന്ന ഒത്തിരി പേരെയാണ് നാം ഇവിടെ കാണുക. 100 മീറ്റർ പെട്ടെന്ന് ഓടി തീരുകയാണ്. എന്നാൽ ക്രിസ്തീയ ജീവിതം ഒരു 100 മീറ്റർ ഓട്ടമല്ല, അതൊരു മാരത്തൺ ഓട്ടമാണ്. മാരത്തൺ ഓട്ടം മാത്രമല്ല, അതൊരു മാരത്തൺ റിലേ ഓട്ടമാണ്. എവിടെ നാം തീരുമോ അപ്പോൾ നമ്മുടെ ബാറ്റിങ്ങിനെ കൈമാറി അടുത്ത തലമുറയ്ക്ക് ഏൽപ്പിച്ചുകൊണ്ട് ആ ഓട്ടം നമ്മൾ പൂർത്തീകരിക്കുമ്പോൾ അടുത്തവർ ഓടാൻ ഇങ്ങനെ ബാറ്റ് മേടിച്ച് നിൽക്കുകയാണ്. ഈ ഓട്ടം ഇങ്ങനെ തുടരുകയാണ്. തലമുറ കൈമാറി അത് ഓടുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടാൻ എന്താ വഴി? ആ വഴി 12-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കണം എന്ന് കാണുകയാണ്. നമ്മളെപ്പോഴെല്ലാം ക്ഷീണിച്ചു പോകുന്നു, ആ ക്ഷീണിച്ചു പോകുന്ന അനുഭവങ്ങളിൽ സഹനത്തിൻ്റെ മൂർത്തി രൂപമായിരുന്ന നമുക്ക് മുമ്പിലുള്ള ഓട്ടം, ആ ഓട്ടത്തിൽ ക്ഷീണിച്ച് പോയവരുണ്ടെങ്കിൽ പോലും ക്ഷീണിക്കാതെ തൻ്റെ മുമ്പിലുള്ള ഓട്ടത്തെ തികച്ച ക്രിസ്തു യേശുവിനെ നോക്കുവാനായിട്ട് പറയുകയാണ്. അതുകൊണ്ടാണ് പറയുക, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാനായിട്ട് പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ഓർക്കണം. ഹല്ലേലൂയ. പാപത്തോട് പോരാടുന്നതിന് നിങ്ങൾ ഇതുവരെയും പ്രാണത്താക്കുള്ള എന്ത് ചെയ്തിട്ടില്ല? എതിർത്ത് നിന്നിട്ടില്ല. അപ്പോൾ പറയുകയാണ്, നമ്മുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ. ഏത് മനുഷ്യനും ക്ഷീണിക്കാൻ സാധ്യതയുള്ള ഒരു ലോകത്തോടാണ് നമ്മൾ പോവുക. സ്വാഭാവികമാണ്. അതൊക്കെ മനുഷ്യ ജീവിതമാണോ ക്ഷീണിക്കാനൊക്കെ കഴിയും? അല്ലെങ്കിൽ നമ്മൾ മനുഷ്യരല്ല എന്ന് വരും നമ്മളെല്ലാം. അതുകൊണ്ടാണ് പറയുക, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ
കഴിയാത്തവനല്ല. പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായിട്ട് പരീക്ഷിക്കപ്പെട്ട ക്രിസ്തു നമ്മുടെ മുമ്പിലുള്ളതുകൊണ്ട് കഥസമ്മനോടെ രാത്രി കഴിയുമെങ്കിലും പിതാവ് ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ എന്ന് ഉള്ളിത്തട്ടി പ്രാർത്ഥിച്ച രക്തം വേർപ്പ് തുള്ളികളെപ്പോലെ പൊടിഞ്ഞു വീണ ക്രിസ്തു, എങ്കിലും ക്രിസ്തു നമ്മുടെ മുമ്പിലുള്ളതുകൊണ്ട് എപ്പോഴെല്ലാം ഈ ഓട്ടത്തിൽ ക്ഷീണിക്കുന്നു അപ്പോഴെല്ലാം നോക്കുവാനായിട്ട് നമുക്കൊരിടമുണ്ട് എന്നവിടെ കാണുകയാണ്. അതാരാണ്? വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുവാൻ പറയുകയാണ്. ഹല്ലേലൂയ. നമുക്ക് ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ എന്ത് ചെയ്യണം? ധ്യാനിച്ചു കൊള്ളണം. വിരോധം സഹിച്ചവൻ, ദ ഓദർ ആൻഡ് ഫിനിഷർ ഓഫ് അവർ ഫെയ്ത്ത്, അവരെ നമ്മൾ നോക്കണം. ഇങ്ങ് നമുക്ക് വേണ്ടി ഇതെല്ലാം സഹിച്ചവനെ നാം നോക്കണം എന്ന് കാണുകയാണ്. അങ്ങനെ മുമ്പോട്ട് പോയിട്ട് എബ്രായ ലേഖന കർത്താവ് പറയുകയാണ്, സ്ഥൂലമായതും തീകത്തുന്നതുമായ പർവ്വതത്തിനും മേഘതമസ് കൂരിരുട്ട് കൊടുങ്കാറ്റ് കാഹളനാദം വാക്കുകളുടെ ശബ്ദം എന്നിവയ്ക്കും അടുക്കലല്ലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. ആ ശബ്ദം കേട്ടവർ അവനി ഒരു വചനവും തങ്ങളോട് പറയരുതേ എന്ന് അപേക്ഷിച്ചു. എന്താണ് ആ കാര്യം? ദൈവം തനിക്ക് തന്നെ തന്നെ ഒന്ന് വെളിപ്പെടുത്താനായിട്ട് മോശയോടുള്ള ബന്ധത്തിൽ ശ്രമിച്ച ഒരു ഭാഗത്തെ നമ്മൾ അവിടെ കാണുകയാണ്. പക്ഷേ ആ കാഴ്ച അതിഭയങ്കരമായ ഒരു കാഴ്ചയായിരുന്നു. മനുഷ്യന് സഹിക്കാൻ വയ്യാത്ത തേജസ്സിൻ്റെ വെളിപ്പെടലാണ് അവിടെ നാം കാണുക. ആ കാഴ്ച കണ്ടവർ അവിടെ എന്താണ് കാണുക? അവിടെ കേട്ടു, ഒരു വചനവും ഈ തങ്ങളോട് പറയരുതേ എന്ന് അപേക്ഷിച്ചു. ഒരു മൃഗമെങ്കിലും പർവ്വതം തൊട്ടാൽ അതിനെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നുള്ള കൽപ്പന അവർക്ക് സഹിച്ചുകൂടാ. പതിനെട്ടാമത്തെ വാക്യത്തിൽ നമ്മൾ ഇംഗ്ലീഷ് വായിച്ചു തുടങ്ങുമ്പോൾ, ഫോർ യു ഹാവ് നോട്ട് കം ടു വാട്ട് മേ ബി ടച്ച്ഡ്, നിങ്ങൾക്ക് തൊടാൻ കഴിയാത്ത ഒന്നിൻ്റെ അടുത്തല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത് എന്നാണ് പറഞ്ഞു തുടങ്ങുക. അപ്പോൾ ശരിക്കും അതിൻ്റെ ഒരു ഒരു നമ്മൾ വന്നിരിക്കുന്ന എവിടെയാണെന്നുള്ളൊരു വലിയ ബോധ്യത്തിലേക്ക് ശരിക്കും പഴയ നിയമത്തിലേക്ക് ക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ വെളിപാട് ഉണ്ടാകുമ്പോൾ ഞാനതിനെ വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ വ്യാഖ്യാനിക്കാം, അത് ശരിയാണെന്നാണ് എൻ്റെ ചിന്ത, അല്ലെങ്കിൽ കോംപ്ലിമെൻ്റ് ചെയ്യുക. ഈ ഭയങ്കര തീയുടെ അല്ലെങ്കിൽ ഒരു ഭീതിയുടെ, അതായത് ദൈവത്തിൻ്റെ സർവത്തെ സൃഷ്ടിച്ച ഒരു വാക്കുകൊണ്ട് സൃഷ്ടിച്ച ദൈവം അവിടെ ഇറങ്ങി വരുമ്പോഴത്തേനും മനുഷ്യർക്കാർക്കും കാണാൻ കഴിയാത്തൊരു കാഴ്ചയായിരുന്നത്. അത്ര ആർക്കും അടുക്കുകൂടാത്ത ധന്യനായ ഏകാധിപതിയായ രാജാതിരാജാവായ കർത്താതി കർത്താവായ അമർത്യനായ ദൈവം തൻ്റെ മഹത്വത്തിൽ അവിടെ വെളിപ്പെടുമ്പോൾ ആ കാഴ്ച, എന്നിട്ട് പോലും മനുഷ്യർക്കത് കാണാൻ കഴിഞ്ഞില്ല, കാണാൻ പാടായിരുന്നു. തൻ്റെ പൂർണ്ണത അവിടെ വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിലും അത് കാണാൻ പാടായിരുന്നു. എന്നാൽ ഈ കാണാതിരിക്കുവാൻ തക്കവണ്ണം അത്ര ശക്തമായ ഈ കാഴ്ച മനുഷ്യർക്കൊന്ന് കാണണ്ടേ? കാണാൻ വേണ്ടി ദൈവം എന്ത് ചെയ്തു? 11 KV ലൈനിൽ ഇൻസുലേഷൻ ഇട്ട് നമുക്ക് വേണ്ടി ഒരു വയറ് തന്നു. അത് കണ്ടിട്ടില്ലേ? കരണ്ട് തൊട്ടാൽ എന്ത് ചെയ്ത് പോവും? കത്തിപ്പോവും, കരിഞ്ഞു പോവും. 11 KV പോകുമ്പോൾ ആരെങ്കിലും തൊട്ടാ എന്താ പറ്റും? കരിഞ്ഞു പോവും, കരിഞ്ഞു പോവും. അപ്പം കർത്താവിൻ്റെ മുഴുവൻ തേജസ് 11 KV എന്നൊന്നും അതിനെ പറയാനൊക്കുവോ? ഇല്ല ഇല്ല, അത്ര മെഗാവാട്ട്സ് ശക്തിയുള്ള ആ ശക്തിക്ക് മുമ്പിൽ ആരെങ്കിലും വന്നാൽ തട്ടുപോവും. അപ്പോൾ അങ്ങനെ വരുമ്പം നമുക്ക് പിന്നെ ആ വയറിലൊക്കെ തൊടാൻ വേണ്ടി ചില വീടുകളുടെയൊക്കെ അടുത്തോടോ അല്ലെ അങ്ങനെയുള്ളത്തോടെ പോകുമ്പോൾ ആ വയറെ വലിയ കട്ടിയുള്ള എന്തിടും? ഇൻസുലേഷൻ ഇടും. അപ്പം അത്ര എന്ത് ചെയ്യാം? പിടിക്കുക. അങ്ങനെയല്ല, നമ്മുടെ വയറുകൾക്കെല്ലാം എന്തുണ്ട്? ഇൻസുലേഷൻ. അപ്പം ദൈവം ഇൻസുലേഷൻ ഇട്ട് ഇറങ്ങി വന്നു. അതാണ് ക്രിസ്തു. അവൻ ദൈവത്തിൻ്റെ ശക്തിക്ക് ഒരു മാറ്റവും വരുന്നില്ല, മാറ്റം വരുന്നില്ല. പക്ഷേ വചനം അക്സസിബിളായി, വചനം എന്തായി തീർന്നു? ചേട്ടമായി തീർന്നു. ഇൻസുലേഷൻ ഇട്ടു. ഇൻസുലേഷൻ ഇട്ട് വന്ന ക്രിസ്തുവിനെ നമുക്ക് എന്ത് ചെയ്യാം? തൊടാം. പക്ഷെ പവർ ശക്തമാണ്. ശരിക്കും എനിക്ക് തോന്നുന്നു ഈ വാക്കിൽ പ്രത്യേകമായിട്ടും പൗലോസ് പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ എഴുത്തുകാരൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ കർത്താവിനെ വിട്ടുപോയവരെ കുറിച്ച് തൊട്ട് മുമ്പ് പറയുക. കർത്താവിനെ വിട്ടുപോയവർ ശരിക്കും ന്യായപ്രമാണത്തിലേക്കാണ് പോയത്. നിങ്ങൾ തിരിച്ചു പോയത് എങ്ങോട്ടാണെന്ന് നിങ്ങൾ ഓർക്കണം. പേടിപ്പിക്കുന്ന സ്ഥലത്തേക്കാണ് നിങ്ങൾ പോവുക. അതെ, അടുത്തെല്ലാം പറ്റാത്തോടത്ത്. അത് തന്നെയല്ല, ആ കൽപ്പന ആർക്കും സഹിച്ചുകൂടാൻ പറ്റാത്തതുമായിരുന്നു. ന്യായപ്രമാണത്തിൻ്റെ കൽപ്പനകൾ അവർക്ക് പാലിക്കാനായിട്ട് പാടായിരുന്നു. കാരണം ഏതെങ്കിലും ഒന്നിൽ തൊട്ടിയാൽ തോറ്റാൽ മൊത്തം തോറ്റത് പോലെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേന് കണ്ടോ, ദൈവം നമുക്ക് അക്സസിബിളായി. ദൈവം നമുക്ക് ഇൻസുലേഷൻ ഇട്ട ഒരു വയറ് പോലെ. അത് കൂടുതൽ എങ്ങനെയാണ് ആ ഭാഗത്തെ വ്യാഖ്യാനിക്കുക? വലിയ ഒരു ശക്തിയുള്ള ആ ഒരു പവറിനെ ഇൻസുലേഷൻ ചെയ്ത് ആര് കൊണ്ട നിർത്തി? കത്താവിൽ കൊണ്ട് നിർത്തി, യേശു കത്താവിൽ കൊണ്ട് നിർത്തി. ഇന്ന് നോക്കി അടുത്ത് അവനെ തൊട്ടവരും അവിടുന്ന് തൊട്ടവരും അവിടുത്തെ തൊട്ടവർക്കും സൗഖ്യമുണ്ടായി. അവിടുന്ന് കുഷ്ഠരോഗിയെ തൊട്ടു. അവിടുന്ന് നയ്യം പട്ടണത്തിലെ മകൻ്റെ മഞ്ചത്തെ തൊട്ടു. എന്നിട്ട് പറഞ്ഞു, ബാല്യക്കാര, യങ് മാൻ, അറൈസ്. ആമേൻ. തൊട്ടു. തൊടാനും അടുത്ത് വരുന്നവർക്ക് തൊടാനും തനിക്ക് തൊടാനും പാകത്തിൽ. കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ അടുത്ത് വിളിച്ച് അവരെ ചേർത്ത് പിടിച്ചിട്ട് അരികിൽ തലയിൽ കൈവച്ച ക്രിസ്തു
ഇൻസുലേഷൻ ഇട്ട ഒരു വയറുപോലെ നമുക്ക് പ്രാപ്യമായി നിൽക്കുകയാണ്. മറക്കരുത് പ്രിയരെ, ഈ ക്രിസ്തു നമുക്ക് ഇന്ന് അനുഭവവേദ്യമാകുന്നത് എന്തുകൊണ്ടാണ്? ഹല്ലേലൂയാ. അവിടുന്ന് ശക്തി കുറഞ്ഞിട്ടല്ല. ആമേൻ. സെയിം ഗോഡ്, സെയിം ശക്തി, പക്ഷേ ഒരു ഇൻസുലേഷനിൽ. എന്തിന്? നമുക്ക് തൊടാൻ വേണ്ടി. ഹല്ലേലൂയാ. നമുക്ക് തൊടാൻ പാകത്തിൽ നമ്മുടെ ശ്വാസത്തെക്കാൾ അടുത്ത് നമ്മുടെ കർത്താവ് വന്ന് നിന്നിട്ട് പറയുകയാണ്, നിനക്കെന്നെ തൊടാം, നിനക്കെന്നെ സ്പർശിക്കാം. ഒറ്റ കരം നീട്ടല് നമ്മുടെ അടുത്ത് കർത്താവ് നിപ്പുണ്ട് ഇന്ന് രാത്രി മനസ്സിലാക്കണം. അങ്ങനെ ഒരു കാഴ്ച കാണാൻ കഴിയാതിരുന്ന ഒരു പഴയ നിയമ കാലഘട്ടം, അയ്യോ, അവർക്കത് അതിഭയങ്കരമായ കാഴ്ചയായിരുന്നു. ഇന്ന് നമുക്ക് സമയഭേദം കൂടാതെ കൃപാസനത്തോട് അടുത്ത് വന്ന് അബാന്ന് വിളിക്കുവാനുള്ള പുത്രത്തിൻ്റെ പദവി ആരിലൂടെ ലഭിച്ചു? യേശുവിലൂടെ ലഭിച്ചു. ഈ മഹാസ്നേഹം ഓർത്ത് നമ്മൾ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ആ ക്രിസ്തു ഇന്ന് നമ്മുടെ ഉള്ളിൽ വസിക്കുകയാണ്. അതും പോരാഞ്ഞിട്ട് കർത്താവ് പോകുമ്പോൾ പറഞ്ഞു, ഞാൻ പോകുമ്പോൾ പോയത് നല്ലത്, ഞാൻ പോയാൽ എന്നേക്കും നിങ്ങളുടെ കൂടെ ഇരിക്കേണ്ടതിന് അല്ലോസ് പാരോക്ലറ്റോസ്, പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ ഉള്ളിലേക്ക് ആക്കും. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിലേക്ക് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ അയക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇൻസുലേഷൻ ഇട്ട ആ ഒരു വയറ് പോലെ നമുക്ക് തൊടാവുന്ന പാകത്തിൽ മാത്രം നിന്ന ആ ഒരു അനുഭവത്തിനും വ്യത്യാസം വന്നിട്ട് കുറച്ചുകൂടെ നമ്മുടെ ഉള്ളിലേക്ക് തരുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഈ കാലഘട്ടത്തിൽ, പുതിയ നിയമ വർഷത്തിൽ, ഈ കൃപാവർഷ കൃപായുഗത്തിൽ ദൈവം നമുക്ക് വേണ്ടി നൽകിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് നാം പാടുക, എന്നുള്ളിൽ എന്നും വസിച്ചിടുവാൻ സ്വർഗ മണ്ഡപം വിട്ടുറങ്ങി, ഉന്നതനാം തങ്കപ്രാവേ വന്നെന്നിൽ എന്നിൽ എന്നും അധിവസിക്കുക. എന്നുള്ളിൽ എന്നും വസിച്ചിടുവാൻ സ്വർഗമണ്ഡപം വിട്ടിറങ്ങി, എന്നെ ഉള്ളിലേക്ക് വന്ന കർത്താവേ, നീ എൻ്റെ അകത്തേക്ക് വന്ന് വസിച്ചാട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇതൊരു സന്ധ്യാധ്യാനമാണ്. വചനത്തിൻ്റെ ആഴങ്ങൾ ഒക്കെ പോകും. വളരെ ഡീപ്പായിട്ടുള്ളൊരു സ്റ്റഡിയാണ് പ്രിയ ജെയിംസേൻ ജെയിംസ് ചാക്കോ സാർ നമുക്ക് വേണ്ടി എടുത്തുകൊണ്ടിരുന്നത്. എല്ലാ ബഹുമാനത്തോടും ആദരവോടും കൂടെ ആ വചന ശുശ്രൂഷകൾ നമുക്ക് അനുഗ്രഹമായി തീർന്നല്ലോ. അദ്ദേഹത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ തന്നെ പ്രിയപ്പെട്ടവരെ പറയട്ടെ, ഇന്ന് രാത്രി നമുക്ക് തൊടാവുന്ന പാകത്തിൽ ഒരാൾ നമ്മുടെ മുമ്പിൽ വന്നിപ്പോണ്ട്. ആർക്കും തൊടാവുന്ന പാകത്തിൽ, കിടപ്പ് രോഗികളായ ഒത്തിരി പേർ ഈ ദിവസങ്ങളിൽ പറഞ്ഞൊരു സാക്ഷ്യമുണ്ട്. കോവിഡിൻ്റെ സമയങ്ങളിൽ ഞങ്ങളുടെ മുറികളിൽ വന്ന വചനം അത് ഞങ്ങളെ തൊട്ടു. ജഡമായി ക്രിസ്തു നമ്മളെ തൊട്ടു. ഈ രാത്രി നമ്മുടെ മുമ്പില് കർത്താവ് വന്നിപ്പോണ്ട്. അത് വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട്. ഹാബേലിന്റെ രക്തം പറഞ്ഞു, അടുത്തു വരരുത്, അടുത്തു വരരുത്. അങ്ങനെയല്ല അല്ലേ? പുതുനിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ആബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന കുഞ്ഞാടിന്റെ പുണ്യാഹ രക്തം, ആ രക്തം പ്രതികാരത്തിന് വേണ്ടി നിലവിളിച്ചു. എന്നാൽ ഇന്നൊരു രക്തം പറയുന്നുണ്ട്, ആ രക്തം പറയുന്നത് പ്രതികാരമല്ല, അവന് വേണ്ടിയാണ് ഞാൻ മരിച്ചത്, അവൾക്ക് വേണ്ടിയാണ് ഞാൻ മരിച്ചത്, അവന് വേണ്ടി കൂടാണ് ഞാൻ മരിച്ചത് എന്ന് പറഞ്ഞ് നമുക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കുന്ന ഒരു രക്തമുണ്ട്. ഒരു പക്ഷേ നമ്മുടെ പലരും നമുക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കണമെന്നില്ല. ജന്മം കൊടുത്ത അപ്പൻ ചിലപ്പം പറയും, ആ കുഞ്ഞ് ജനിച്ചിരുന്നില്ലെങ്കിൽ നല്ലതായിരുന്നു, അവൻ്റെ ജന്മത്തോടുകൂടി അവളുടെ ജന്മത്തോടുകൂടിയാണ് ഞങ്ങളുടെ ഗ്രഹപ്പഴ ആരംഭിച്ചത്, ഞങ്ങളുടെ കഷ്ടകാലം ആരംഭിച്ചത്. ഒരുപക്ഷെ ഭാര്യ പറയും, ഈ കല്യാണത്തോടുകൂടിയാണ് എൻ്റെ കഷ്ടകാലം ആരംഭിച്ചത്. ഒരുപക്ഷെ വീട്ടുകാർ പറയും, ഇവൾ വലത്തുകാല് വന്ന് വെച്ച് കയറിയപ്പോഴാണ് ഈ കുടുംബത്തിൽ കഷ്ടകാലം ആരംഭിച്ചത്, അസ്വസ്ഥത ആരംഭിച്ചത്. എന്ത് സന്തോഷമുള്ളൊരു വീടായിരുന്നു, എന്ത് സമാധാനമുള്ളൊരു വീടായിരുന്നു ഈ കുടുംബ, ഈ വിവാഹത്തോടുകൂടി ആ വരവോടുകൂടി ഈ വീടിൻ്റെ സ്വസ്ഥത പോയി. എല്ലാവരും തെറ്റായിട്ട് പറയുമ്പോഴും നമുക്ക് വേണ്ടി ഗുണകരമായി ഒരേ ഒരു കാര്യം, യേശുവിന്റെ പുണ്യാഹരക്തം നമുക്ക് വേണ്ടി ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്താണ് സംസാരിക്കുക? അവൻ പ്രയോജനപ്പെടും, അവൻ ഫലം കായ്ക്കും, വെട്ടിക്കളയരുതെന്ന് പറഞ്ഞ് ഇന്ന് നമുക്ക് വേണ്ടി ഗുണകരമായി പിതാവിന്റെ മുമ്പിൽ സംസാരിക്കുന്ന ക്രിസ്തുവിന്റെ പുണ്യാഹരക്തം, ആ രക്തത്തിൻ്റെ അടുക്കിലേക്കാണ് ഈ സന്ധി നാം ഇവരെ വന്നിരിക്കുന്നത്. ആ ബോധ്യമുള്ളവരെല്ലാം ഈ രാത്രി അടുത്തു വരാൻ നമുക്ക് വേണ്ടി സംസാരിക്കുന്ന, പക്ഷപാതം ചെയ്യുന്ന ഒരു രക്തമുണ്ട്, യേശുവിൻ്റെ രക്തം. റഖാന ഹന്ധന റിഖാ ലഗതന ഹതന റിയന, തൊടാവുന്ന പാകത്തിൽ നമുക്ക് വേണ്ടി നിന്നിരിക്കുന്ന യേശു കർത്താവ്. ഹല്ലേലൂയ. ഇൻസുലേഷൻ ഇട്ട ഒരു വലിയ ആ മെഗാവോട്ടുള്ള ഒരു പവർ കടന്നു പോകുന്ന ഒരു വയറ് പോലെ നമുക്ക് തൊടാവുന്ന പാകത്തിൽ നമുക്ക്, എന്നാൽ കരിച്ചു കളയാതെ
നമ്മളെ ശസ്ത്രക്രിയ ചെയ്യുന്ന, നമ്മൾ ഒടുങ്ങിപ്പോകാതെ നമ്മളെ രൂപാന്തരപ്പെടുത്തുന്ന ഈ മഹാശക്തിക്ക് മുമ്പിലാണ് ഈ രാത്രി നാം വന്നു വന്നിരിക്കുന്നത്. നമുക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കുന്ന യേശു കർത്താവിന്റെ പുണ്യാഗരക്തം ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ച ഈ അത്യുന്നതിന് മറവെന്ന അനുഗ്രഹീത ശുശ്രൂഷയുടെ സമാപന നിമിഷങ്ങളിൽ നാം ആയിരിക്കുമ്പോൾ കർത്തദാസൻ തുടർന്നുള്ള വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നതിന് മുമ്പ് അല്പസമയം പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവരും കർത്താവിനെ ഒന്ന് തൊട്ടാട്ട്. ഈ രാത്രി നമ്മുടെ നടുവിൽ യേശുണ്ട്. മൂന്ന് പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ നടുവ് വരും. പിന്നെ അവർ പേടിച്ച് വാതിലടച്ചിരിക്കെ അവൻ താൻ അവരുടെ നടുവിൽ വന്ന് ഇന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ് ക്രിസ്തു ഇന്ന് രാത്രി തൊടാമെന്ന പാകത്തിൽ ഇങ്ങനെ നിൽപ്പുണ്ട്. പിന്നെ വിശ്വസിക്കുന്നവരുടെ ഉള്ളിലേക്ക് വരുവാൻ കർത്താവിനോട് പറഞ്ഞേ, എൻ്റെ ഉള്ളിൽ വന്ന് വസിക്കണേ പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം. ഒപ്പം മനസ്സിലാക്കുക, കുഞ്ഞെ നിനക്ക് വേണ്ടി ഒരു നന്മ പറയാൻ ഈ ഭൂമിയിൽ ആരും കാണില്ല. ഒരു പക്ഷേ നമ്മുടെ സ്വഭാവവും അതായിരിക്കാം, നമ്മളിൽ നിന്നുണ്ടായ മുറിവുകളായിരിക്കാം അങ്ങനെ പറയിപ്പിക്കുന്നത്. എന്നാൽ എന്തെങ്കിലും ഒരു നന്മ ചകഞ്ഞെടുത്ത് നമുക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കുന്ന ഒരു രക്തമുണ്ട്, യേശുവിൻ്റെ രക്തം. ആ രക്തം നമുക്ക് വേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്നും സംസാരിക്കുന്ന ആ രക്തത്തിൻ്റെ അടുക്കിലേക്കാണ് നാം എല്ലാവരും വന്നിരിക്കുന്ന. ആ രക്തത്തിന് പ്രത്യേകതയുണ്ട്, അത് നമ്മളെ കഴുകുന്ന രക്തമാണ്, അത് നമുക്ക് വേണ്ടി സംരക്ഷണം തരുന്ന രക്തമാണ്, അത് നമ്മളെ വിശുദ്ധീകരിക്കുന്ന രക്തമാണ്, നമുക്ക് വേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന രക്തമാണ്. എല്ലാവരും സ്തുതിച്ചാട്ട്, യേശുവിനെ തൊട്ടാട്ട്. ശുദ്ധാത്മാവ് ഞങ്ങളുടെ നടുവിലേക്ക് വന്നാട്ട്. ഈ സന്ധിയിൽ കർത്താവ് നമ്മളെ സ്പർശിക്കട്ടെ. ഈ സന്ധിയിൽ കർത്താവ് നമ്മളെ തൊടട്ടെ. മുഴങ്കാലുകളിൽ പ്രാർത്ഥിക്കാൻ ആരോഗ്യമുള്ളവരെല്ലാവരും മുഴങ്കാലി ഇടിക്കുക. എൻ്റെ എല്ലാ ജീസസ് നാംസിനെയും എല്ലാ ജീസസ് യൂത്തിനെയും ഞാൻ അതിനുവേണ്ടി ഉത്സാഹിപ്പിക്കുകയാണ്. കർത്താവ് ഈ രാത്രി എനിക്ക് അങ്ങേ തൊടണം, ഈ രാത്രി അങ്ങേ അങ്ങയോട് സംസാരിക്കണം. എനിക്ക് വേണ്ടി ആരും ഗുണകരമായി ഒരാളെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നവർ എനിക്കറിയാം എൻ്റെ അന്തരാത്മാവിൻ്റെ ബോധ്യത്തിലും എൻ്റെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ തരുന്ന നിയോഗത്തിലും പറയട്ടെ, നിനക്ക് വേണ്ടി ആരും ഗുണകരമായി സംസാരിക്കുന്നില്ല, എല്ലാവരും അഹിതമായി സംസാരിക്കുന്നു. ഭാര്യ പറയുന്നുണ്ട്, ഈ കല്യാണമാണ് എന്നെ തകർത്തത്, അവനാണ് എൻ്റെ ജീവിതത്തെ തകർത്തത്, അവളാണ് എൻ്റെ ജീവിതത്തിൻ്റെ വഴിമുട്ടിച്ചത്, അവളുടെ വരവാണ് ഈ കുടുംബത്തെ തകർത്തത്, ഈ കുഞ്ഞിൻ്റെ ആഗമനമാണ് എൻ്റെ ജീവിതത്തിൻ്റെ കഷ്ടകാലം തുടങ്ങിയത്. ഗ്രഹപ്പിഴ പിടിച്ച മുടിഞ്ഞ ഒരു സന്താനം, ഗ്രഹപ്പിഴ പിടിച്ച സന്താനം എന്ന് നിന്നെക്കുറിച്ച് ആര് പറഞ്ഞാലും നിന്നെക്കുറിച്ച് ഗുണകരമായി സംസാരിക്കുന്ന ഒരു രക്തമുണ്ട്, യേശുവിൻ്റെ രക്തം. പ്രാർത്ഥിച്ചാട്ട്, എല്ലാവരും ഹൃദയം നുറുങ്ങി ദൈവസന്ധിയിൽ ഇന്ന് സന്ധിയിൽ പ്രാർത്ഥിച്ച് യേശുവേ അങ്ങനെ ആ സാന്നിധ്യം എനിക്ക് ആവശ്യമേ. ശുദ്ധ പിതാവേ, തൊടാനൊക്കുന്ന പാകത്തിൽ ദേഹരൂപത്തിൽ 2000 വർഷം മുമ്പ് കുഷ്ഠരോഗികളുടെ ഇടയിലൂടെ നടന്ന് പാപികളുടെയും ചുങ്കക്കാരുടെയും വ്യഭിചാരണികളുടെയും ഗണികളുടെയും ഇടയിൽ കൂടെ നടന്ന ഒരുവൻ, എല്ലാവരും അവനെ തൊട്ടു. അവിടുത്തെ തൊട്ടവർക്കെല്ലാം മാറ്റമുണ്ടായി. പിതാവേ, ആരും ഒന്നും നന്മ പറയാനില്ലാത്ത കുറെ പേര് ഈ രാത്രി കേൾക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കും. യേശുവിന്റെ രക്തത്തിനായി നന്ദി പറയുന്നു. ആബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന രക്തം. ആ രക്തത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ആ രക്തത്തിൽ ആശ്രയിച്ച് ഞങ്ങൾ ഇന്ന് രാത്രി കടന്നു വരുന്നു. സ്പർശിക്കണേ ഞങ്ങളുടെ ജനങ്ങളെ, സ്പർശിക്കണേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, തുടങ്ങേ
മുത്തല പിടിച്ച നശിച്ച കഷ്ടകാലം പിടിച്ചവനെന്നൊക്കെ പറയപ്പെട്ടവനെ വേണ്ടി വാദിക്കുന്ന രക്തം, രൂപാന്തരപ്പെടുത്തുന്ന രക്തം, കഴുകുന്ന രക്തം, ആ സാന്നിധ്യത്തിനായി നന്ദി. ഈ സന്ധിയുടെ സമയത്ത് ഞങ്ങൾ അനുഭവിക്കുന്ന തിരുസാന്നിധ്യത്തിനായി നന്ദി, നന്ദി, നന്ദി. സഹായിച്ചാട്ട് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. റനിസാറിനായി സ്തോത്രം. ഞങ്ങളുടെ കൂടെ ശുശ്രൂഷിക്കുന്ന ഞങ്ങളുടെ എല്ലാ മക്കൾക്കായി നന്ദി. പൗറുഷനായി സ്തോത്രം. മിനിസ്ട്രിയെ ദൈവം ഇതുവരെയും സഹായിച്ചനായി സ്തോത്രം. 720 മണിക്കൂർ പ്രാർത്ഥനയിൽ രാപ്പകലെന്നെ പ്രാർത്ഥനയിൽ പോരാടുന്ന ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങൾക്കായി സ്തോത്രം. അവരെല്ലാം ദൈവം അനുഗ്രഹിക്കണമേ. തുടർന്നുള്ള വചന ശുശ്രൂഷയ്ക്കായി സ്തോത്രം. നാളെ നടക്കുന്ന വീട്ടിലെ സഭായോഗത്തിനായി, മൊത്തം സഭായോഗങ്ങൾക്കായി സ്തോത്രം. എല്ലാ ആരാധനകൾക്കായി സ്തോത്രം. ഞങ്ങളുടെ രാജ്യത്തിനായി സ്തോത്രം. അവരന്തികാല ആഗോള ഉണർവ് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വരും മാസം നടക്കുന്ന VBS യൂത്ത് ക്യാമ്പ് എല്ലാം ഓർത്ത് സ്തോത്രം ചെയ്യും, അനുഗ്രഹമാക്കും. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.